എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജെയിംസ് മണിമല. ഞാനിപ്പോൾ സെറ്റ് എക്സാമിനേഷനോട് ബന്ധപ്പെട്ട നമ്മുടെ മലയാളം സെറ്റ് എക്സാമിനേഷൻ്റെ പരീക്ഷയോട് ബന്ധപ്പെട്ടുള്ള സിലബസ് ഒന്ന് പരിചയപ്പെടുത്തുന്നതിനാണ് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. സെറ്റ് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്. ഹയർ സെക്കൻഡറി അധ്യാപനത്തിനുള്ള യോഗ്യതയാണത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിവുള്ളതാണ്. അപ്പോൾ എല്ലാ സബ്ജക്റ്റുകൾക്കും പൊതുവായുള്ള ജനറൽ പേപ്പറും ഓരോ സബ്ജക്റ്റിനും പ്രത്യേകമായുള്ള സബ്ജക്റ്റ് പേപ്പറും, അതിൽ സബ്ജക്റ്റ് പേപ്പറിന് 120 മാർക്കിൻ്റെ 120 ചോദ്യങ്ങളാവും ഉണ്ടാവുക. മുൻകാലങ്ങളിലെ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നിങ്ങൾ കണ്ടിട്ടുള്ളവരാവണം. തീർച്ചയായും 2 മണിക്കൂർ കൊണ്ട് വളരെ സമർത്ഥമായ വിധത്തിൽ ആ ഒരു സമയം നമ്മൾ കൈകാര്യം ചെയ്തുകൊണ്ട് ഈ 120 ചോദ്യങ്ങളെയും നമ്മൾ കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രാഥമികമായിട്ട് നമുക്ക് ആവശ്യമായുള്ളത് നമ്മൾ പഠിക്കേണ്ടുന്ന സിലബസ് എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നതാണ്. ഇപ്പോൾ മലയാളത്തിൻ്റെ ഈ ഒരു സിലബസ് 2016 പരിഷ്കരിച്ചിട്ടുള്ള, റിവൈസ് ചെയ്ത് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒന്നാണ്. അപ്പോൾ കഴിഞ്ഞ 8 വർഷമായിട്ട് മാറ്റമില്ലാതെ തുടരുന്ന ഒരു സിലബസാണ്. 2025 ജനുവരിയിൽ നടക്കുന്ന സെറ്റ് പരീക്ഷയിലും മലയാളം വിദ്യാർത്ഥികൾക്കായിട്ട് നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളൂ. അതായത് നമ്മൾ സാമാന്യമായിട്ടൊന്ന് പരിചയപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുക. പഴയകാല ചോദ്യക്കടലാസുകൾ പരിശോധിച്ചാൽ ചോദ്യം ചോദിക്കുന്ന ആ ഒരു സമ്പ്രദായം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ കഴിഞ്ഞ മുൻ വർഷങ്ങളിലെ ചോദ്യപേപ്പറുകൾ ഏതാണ്ട് സമഗ്രമായി തന്നെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം, ചോദ്യങ്ങൾ കൂടുതൽ സങ്കീർണമായി വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും സൂക്ഷ്മതലത്തിലുള്ള പഠനം നടത്തുന്ന ഒരാൾക്ക് മാത്രമേ ഈ സെറ്റ് പരീക്ഷയെ ഏറ്റവും ഫലപ്രദമായിട്ട് സമീപിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ വളരെ കൃത്യതയോടുകൂടി ഈ സിലബസ് അനുസരിച്ച് നമ്മൾ ടെക്സ്റ്റലായിട്ടുള്ള ഒരു റെഫറൻസ് പുസ്തകങ്ങളുടെ പഠനം നടത്തിപ്പോയാൽ പോരും, ഈ വിഷയങ്ങളോട് വളരെ വിദൂരമായ ബന്ധമുള്ള ചോദ്യങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നതിനുള്ള ഒരു പ്രവണത സമീപകാലത്തെ സെറ്റ് പരീക്ഷയിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളൊരു കാര്യം, തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ
ഒരു കോച്ചിങ് ഉണ്ടാവേണ്ടത്. ഒരു വിദഗ്ധമായ ഒരു പരിശീലനത്തിൻ്റെ ഒരാവശ്യകത, അത് ഉണ്ടാവേണ്ടത്, അത് അനിവാര്യമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്ന ഒരു കാര്യം. അപ്പം ആദ്യകാലങ്ങളെ അപേക്ഷിച്ച് പാസ് പെർസെൻറ്റേജ് മലയാളത്തിന് കുറയുന്നുണ്ട്. അതിൻ്റെ സൂചന എന്ത് എന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട വിധത്തിൽ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ആൻസർ നമുക്ക് നൽകുവാൻ കഴിയുന്നില്ല, കുട്ടികൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നൽകുവാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് വേണ്ടത് നമുക്ക് സമഗ്രമായ ഒരു പഠനമാണ്. ഇത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല, വളരെ ഗൗരവതരമായ ഒരു സമീപനം. സെറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ മലയാളം വിദ്യാർത്ഥികളായിട്ടുള്ള നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതുണ്ട് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായി ഓർമ്മിപ്പിക്കാനുള്ളത്. സിലബസ് പരിശോധിച്ചു കഴിഞ്ഞാൽ 6 യൂണിറ്റുകളിലായാണ് ഈ സിലബസ് ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഓരോ യൂണിറ്റും 10 മൊഡ്യൂളുകളായി തിരിച്ചിരിക്കുന്നു എന്നും കാണുവാൻ സാധിക്കും. അപ്പോൾ ഓരോ യൂണിറ്റിനെയും അവിടെ ഏത് വിഷയമാണോ കൈകാര്യം ചെയ്യുന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, ആ വിഷയത്തെ അതിൻ്റെ സൂക്ഷ്മതലത്തിൽ ഈ 10 മൊഡ്യൂളുകളിലായി ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. ആദ്യത്തെ യൂണിറ്റ് തന്നെ നമുക്കത് പരിഗണിക്കാം. അത് പദ്യം എന്നുള്ളതാണ്. യൂണിറ്റ് 1 പദ്യം. ആദ്യ മൊഡ്യൂൾ നാടൻ പാട്ടുകൾക്കായി മാത്രം നീക്കി വച്ചിട്ടുള്ള ഒന്നാണ്. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, നാടൻ പാട്ടുകൾ മാത്രമാണ്. നമുക്കവിടെ മാത്രം ഫോക്കസ് ചെയ്താൽ മതിയാവും. നാടൻ പാട്ടുകൾ എന്ത്, അവയുടെ സവിശേഷതകൾ, ധർമ്മം, വർഗീകരണം, അവ രൂപപ്പെട്ടു വന്നിട്ടുള്ളൊരു ചരിത്ര പശ്ചാത്തലമുണ്ട്. നാടൻപാട്ടുകളിലെ സാമൂഹികത, ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. പക്ഷേ ചോദ്യം വരുമ്പം ഇതിൻ്റെ അവാന്തര വിഭാഗങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പഠനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തികളും ആ രംഗത്ത് നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ളവരും നാടൻ പാട്ടുകൾ ഉൾപ്പെടെയുള്ള അത് കടന്നു വരുന്ന ഫോക്ലോറിൻ്റെയൊക്കെ അതിൻ്റെ പ്രോത്സാഹനത്തിന് വേണ്ടി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള അക്കാഡമിയെ സംബന്ധിച്ച്, ആ അക്കാഡമിയുടെ പ്രവർത്തന സ്വഭാവത്തെ സംബന്ധിച്ച്, ആ അക്കാഡമി നടത്തുന്ന പ്രസിദ്ധീകരണങ്ങളെ സംബന്ധിച്ച് ഒക്കെ ഏതൊക്കെ മേഖലകളോട് ബന്ധപ്പെട്ട് ഈ മൊഡ്യൂളിനോട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളുണ്ടാകാവും, അതെല്ലാം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു റഫറൻസ് ഗ്രന്ഥം മാത്രം ആധാരമാക്കി നാടൻപാട്ടുകൾ, അതിൻ്റെ സവിശേഷതകൾ, ധർമ്മം, വർഗീകരണം, ചരിത്ര പശ്ചാത്തലം, സാമൂഹികത മാത്രം അറിഞ്ഞതുകൊണ്ട് നമ്മൾ അതോട് ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാൻ നമ്മൾ സജ്ജരാകും എന്ന് കരുതരുത്. അനുബന്ധ കാര്യങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഓരോ മൊഡ്യൂളിനോടും ബന്ധപ്പെട്ട് ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള ആ സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള ഈ ടോപ്പിക്സ് ഉണ്ടല്ലോ, ആ വിഷയങ്ങൾ, ഇതിനോട് ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ എന്തൊക്കെ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ
അപ്രകാരമുള്ള ഓരോ വിഷയത്തോടും ബന്ധപ്പെട്ട അനുബന്ധ മേഖലകളെ ചോദ്യത്തിൽ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മൊഡ്യൂൾ 2 വരുമ്പോഴാണ് ശരിക്കും മലയാള കവിതയുടെ ഒരു പഠനം ആരംഭിക്കുന്നത്. അതിൻ്റെ തുടക്കം പാട്ടിലാണ് തുടക്കം. അത് ഞാൻ വായിക്കേണ്ട കാര്യമില്ല. പാട്ട് പ്രസ്ഥാനം, പിന്നെ അതിനോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, രാമയരുന്ന വടക്കം, തിരുനിഴൽ മാല, പിന്നെ ചെറുശ്ശേരി വരെ, ഗാഥാപ്രസ്ഥാനം, കണ്ണസകൃതികൾ, ഇതെല്ലാം ഈ മൊഡ്യൂൾ 2. അല്പം വിപുലമായ ഒരു ഒരു മേഖലയാണ്, അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പം പാട്ടാണ്, പാട്ടു സാഹിത്യമാണ് മൊഡ്യൂൾ 2 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൊഡ്യൂൾ 3 വരുമ്പോൾ മണിപ്രവാളത്തോട് ബന്ധപ്പെട്ടതാണ്. അത് മധ്യകാല ചമ്പുക്കൾ വരെയുള്ള പ്രാചീന മണിപ്രവാളവും മണിപ്രവാളത്തിൻ്റെ നിർവചനത്തോട് ബന്ധപ്പെട്ട്, ലീലാതിരകത്തിൽ മണിപ്രവാളത്തിൻ്റെ നിർവചനം എന്താണ്, അതോട് ബന്ധപ്പെട്ട് ഉള്ള മണിപ്രവാള വിഭാഗങ്ങൾ എന്തൊക്കെയാണ്, മണിപ്രവാളത്തെ എത്രയായിട്ടാണ് ലീലാതിലകാരൻ തിരിച്ചിട്ടുള്ളത്, ചോയ്സിൽ 3, 4, 5, 6, 9 എന്നൊക്കെ കാണും. കൃത്യമായിട്ട് ലീലാതിലകത്തിൽ മണിപ്രവാളം ഇങ്ങനെ 9 എന്ന് കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9 തരം മണിപ്രവാളങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അതോട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മ പഠനം ആവശ്യമായുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തുടർന്ന് ഇങ്ങോട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനം, അത് മൊഡ്യൂൾ 4, പൂന്താനവും രാമപുരത്ത് വരും വരെയുള്ള ആ ഒരു ഒരു കവിതാ ചരിത്രമാണ് അവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടർന്ന് ഇങ്ങോട്ട് കേരളവർമ്മ പ്രസ്ഥാനവും നിയോ ക്ലാസിക് പ്രവണതകളും പച്ചമലയാള പ്രസ്ഥാനവും വെൺമണി പ്രസ്ഥാനവും എല്ലാം മൊഡ്യൂൾ 5 നിൽക്കുന്നത് ഇവിടെ നമ്മൾ കാണുകയാണ്. ഇവിടെ ഈ യൂണിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ ഏക വിഷയം, ഏക വിഷയ കേന്ദ്രിതമായിട്ടുള്ള ഒരു യൂണിറ്റാണ്. പദ്യം മാത്രമേ ഇവിടെ കൈകാര്യം ചെയ്യപ്പെടുന്നുള്ളൂ ഈ യൂണിറ്റിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറ്റു പല യൂണിറ്റുകളിലും വിവിധ ടോപ്പിക്സ് ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇവിടെ പദ്യം മാത്രമാണ് എന്നുള്ളതാണ്. മൊഡ്യൂൾ 6 വരുമ്പോൾ കാൽപ്പനികതയുടെ വികാസ പരിണാമം തുടങ്ങി നമുക്ക് ആധുനിക കവിത്രയം വരുന്ന വരെയുള്ള, മൊഡ്യൂൾ 7 ചങ്ങമ്പുഴയിൽ തുടങ്ങി എൻ വി കൃഷ്ണവാര്യര്, പിന്നെ അരുണ ദശകങ്ങളുടെ കവികൾ എന്ന് അറിയപ്പെടുന്ന പുനലൂർ ബാലനടക്കമുള്ള പുതുശ്ശേരി രാമേന്ദ്രനും വയലാറും ഒ എൻ വിയും വി ഭാസ്കരനും ഒക്കെ ഉൾപ്പെടുന്ന ആ കവികളുടെ കാവ്യ പാരമ്പര്യം വരെയുള്ള ടോപ്പിക്സാണ് മൊഡ്യൂൾ 7 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 8 മൊഡ്യൂൾ പൂർണ്ണമായിട്ടും ആധുനിക കവിതയ്ക്ക് വേണ്ടി നീക്കി വച്ചിരിക്കുകയാണ്. ആധുനിക കവിത, കവികൾ അവരുടെ പേരുകളൊന്നും ഇവിടെ ഞാൻ വായിക്കേണ്ട കാര്യമില്ല. ആധുനികത, മലയാള കവിതയിലെ ആധുനികത മാത്രമാണ് മൊഡ്യൂൾ 8 നമ്മൾ കാണുന്നത്. തുടർന്ന് മൊഡ്യൂൾ 9 വരുമ്പോൾ ആധുനികതയുടെ പരിണാമം, കെ ജി ശങ്കരപ്പിള്ള മുതൽ സാവിത്രി രാജീവൻ വിജയലക്ഷ്മി വരെയുള്ളവരുടെ കവിതകൾ. തുടർന്ന് അവസാനത്തെ മൊഡ്യൂളിൽ, 10 സമകാല മലയാള കവിത, സമകാല മലയാള കവിതയുടെ രൂപഭാവ സവിശേഷതകൾ അവിടെ തുടങ്ങി. പക്ഷേ ഇവിടെ സൈബർ കവിതകൾ ഉൾപ്പെടുത്തി കാണുന്നില്ല, സൈബർ കവിതകൾ ഉൾപ്പെടുത്തി കാണുന്നില്ല. HSST ബന്ധപ്പെട്ട PSC പരീക്ഷയിലും അതോടെ സമാനമായിട്ടുള്ള പരീക്ഷകളിലൊക്കെ
മലയാളത്തിലെ സൈബർ കവിതകളുടെ സാന്നിധ്യം ഒരു ടോപ്പിക്കായിട്ട് അവിടെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഉൾപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ 10 മൊഡ്യൂളിലായിട്ട് പദ്യം, മലയാള കവിത, നാടൻപാട്ടുകളടക്കം ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നതാണ്. 2-ാമത്തെ യൂണിറ്റ് അറിയപ്പെടുന്നത് ഗദ്യം എന്നുള്ളതാണ്. ഇതാ 2-ാമത്തെ യൂണിറ്റ് ഗദ്യം. അതിൻ്റെ അവിടെയും നമ്മൾ 10 മൊഡ്യൂൾ നമ്മൾ കാണുകയാണ്. ഇവിടെ ആദ്യ മൊഡ്യൂൾ എന്ന് പറയുന്നത് പ്രാചീന ഗദ്യം, ശാസനങ്ങൾ, ഭാഷാ കൗടില്യം ഉൾപ്പെടെയുള്ള കൃതികൾ, മുഷറിമാരുടെ സംഭാവനകൾ, ആനുകാലികങ്ങൾ, ഇത്രയുമാണ് ഇവിടെ നമുക്ക് 1-ാമത്തെ മൊഡ്യൂളിൽ കാണാൻ സാധിക്കുന്നത്. ഗദ്യം പദ്യം പോലെ തന്നെ വിപുലമായ ഒരു പഠന മേഖലയാണ് ഇതും എന്ന് നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നോവലും ചെറുകഥയും ഉൾപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് കാണാവുന്നതാണ്. മൊഡ്യൂൾ 2, ഇതര സാഹിത്യ ഗദ്യ സാഹിത്യ രൂപങ്ങൾ. അപ്പോൾ അവിടെ ജീവചരിത്രവും ആത്മകഥയും സഞ്ചാര സാഹിത്യവും വൈജ്ഞാനിക കൃതികളും ഇതിൻ്റെയൊക്കെ വളർച്ചാ പരിണാമങ്ങൾ എന്നൊക്കെയുള്ള സൂചനകൾ മാത്രമേ ഉള്ളൂ. അതോട് ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ സമഗ്രമായിട്ട് കണ്ടേ മതിയാവും. അപ്പോൾ മുൻകാലഘട്ടങ്ങളിൽ നടത്തപ്പെട്ടിട്ടുള്ള പരീക്ഷകളിലെ ചോദ്യങ്ങൾ ആവർത്തിക്കാതിരിക്കുന്നതിന് വേണ്ടിയാവണം കൂടുതൽ ചോദ്യ സാധ്യതകൾ തേടി ചോദ്യകർത്താക്കൾ ഈ സിലബസിൻ്റെ വിദൂര മേഖലകളിലേക്ക് അവരുടെ അന്വേഷണം നീളുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെയും പഠനത്തിൻ്റെ ഒരു ഭാരം അല്പം വർത്തമാനമാകുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് സൂക്ഷ്മ പഠനം ആവശ്യമാണ് എന്നതുപോലെ തന്നെ സമഗ്ര പഠനവും, ആ വിഷയത്തോട് ബന്ധപ്പെട്ട ഏതൊക്കെ മേഖലകളുണ്ടോ അതെല്ലാം നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. പിന്നെ ഇങ്ങോട്ട് നോവലിലേക്ക് വരുന്നു. അതിൻ്റെ പിന്നെ വിശദീകരണങ്ങൾ ഞാൻ നൽകേണ്ടതില്ല. ആദ്യകാല മലയാള നോവലുകൾ, മലയാള നോവലിൻ്റെ പൂർവ്വ മാതൃകകൾ, ചന്തുമേനോൻ തുടങ്ങി ഇങ്ങോട്ടുള്ളവരുടെ നോവലുകൾ, പിന്നെ നമ്മൾ സാധാരണ മനസ്സിലാക്കി വച്ചിരിക്കുന്ന പോലെ നോവലും ചെറുകഥയും അതിൻ്റെ ഘട്ടവിഭജനത്തെ അടിസ്ഥാനമാക്കിയുള്ള, നമുക്കറിയാമല്ലോ നോവലിലായാലും ചെറുകഥയിലായാലും ഓരോ കാലഘട്ടത്തിലെയും ഭാവുകത്വത്തിൽ സംഭവിക്കുന്ന വ്യതിയാനങ്ങൾക്കനുസൃതമായ രീതിയിൽ നമുക്ക് നോവലിലും നമുക്ക് പലതരത്തിലുള്ള ഘട്ടവിഭജനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ഭാവുകത്വം മാറുന്നതനുസരിച്ച് നോവലുകളിലുണ്ടായിട്ടുള്ള ആ ഒരു ചരിത്ര പരിണാമങ്ങൾ, അതിനെ സംബന്ധിക്കുന്ന സമഗ്രമായ ഒരു 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 മേഖലയാണ് നമുക്ക് നോവല് മാത്രമല്ല കഥയിലും സംഭവിച്ചിട്ടുള്ള ആ ഒരു മാറ്റത്തെ സംബന്ധിക്കുന്ന ഒരു സമഗ്ര പഠനം ആണ് ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് ഈ ഒരു യൂണിറ്റിൽ 10 മൊഡ്യൂളുകളിലായിട്ട് എന്ന് കാണുവാൻ സാധിക്കും. അതിന് കൂടുതൽ വിശദീകരണങ്ങളുടെ ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. 3-ാമത്തെ യൂണിറ്റ് ദൃശ്യകലാസാഹിത്യ പഠനമാണ്. ദൃശ്യകലാസാഹിത്യ പഠനം ഇത് ഇവിടെ നമ്മൾ നാടോടി രംഗകലകളിൽ തുടങ്ങി. അത് 1-ാമത്തെ മൊഡ്യൂൾ അതാണ്, നാടോടി രംഗകലകൾ, അതിൻ്റെ സവിശേഷതകൾ എന്താണ്, അതിൻ്റെ ധർമ്മം എന്താണ്. പിന്നെ മൊഡ്യൂളിലേക്ക് വരുമ്പം അനുഷ്ഠാന ഇതര നാടോടി കലകളും വർഗീകരണവും, നാടോടി സാഹിത്യവും, കേട്ടോ, നാടോടി കലാസാഹിത്യവും, തോറ്റംപാട്ടുകൾ, നാടോടി നാടകം, ഇതെല്ലാം അവിടെ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. പിന്നെ മൊഡ്യൂൾ 3, ഇവിടെയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വളരെ ചുരുക്കമായിട്ടേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ വിഷയം വിപുലമാണ്. വളരെ ചുരുങ്ങിയ സൂചനകളിൽ ഒരു വലിയ വിഷയമേഖലയെ സൂചിപ്പിച്ചു പോകുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ. ക്ലാസിക്കൽ ദൃശ്യകലകൾ, നാട്യധർമ്മി, ലോകധർമ്മി, ദൗരത്രികം. പിന്നെ മൊഡ്യൂൾ 4 വരുമ്പോൾ
കൂടിയാട്ടം, നങ്ങിയാർകൂത്ത്, യാക്കിയാർകൂത്ത് അല്ലേ, കഥകളി, അതിൻ്റെ ചരിത്രപരമായ കഥകളിയുടെ രൂപപരിണാമത്തിൻ്റെ ആ ഒരു ഘട്ടങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ വരെ ആ ഒരു മൊഡ്യൂളിൽ നമുക്ക് ഉൾപ്പെടുത്തപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും. പിന്നെ മൊഡ്യൂൾ 5 വരുമ്പം തുള്ളലാണ്. അതിൻ്റെ ചരിത്രവും വിഭജനവും നമ്പ്യാരുടെ സംഭാവനകളും സാമൂഹ്യ പ്രസക്തിയും വികാസ പരിണാമവും തുടർന്നാണ് മൊഡ്യൂൾ 6 മുതൽക്കാണ് നമ്മൾ മലയാള നാടകങ്ങൾ ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പം മൊഡ്യൂൾ 5 നാടോടി അനുഷ്ഠാന ക്ലാസിക്കൽ കലകളും ജനകീയ കലയെന്നറിയപ്പെടുന്ന തുള്ളലും വരെ 5 ഉൾപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ്. 6 മൊഡ്യൂൾ മുതൽ മലയാള നാടകങ്ങളെ സംബന്ധിക്കുന്ന പഠനം കടന്നു വരുന്നുള്ളൂ എന്നുള്ളതാണ് ആദ്യകാല മലയാള നാടകത്തിൻ്റെ ചരിത്രം. പിന്നെ മലയാള നാടകങ്ങളിലെ പാശ്ചാത്യ സ്വാധീനം, അതോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇവിടെയൊക്കെ മൊഡ്യൂൾ വളരെ ചുരുക്കിയാണ് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് ഓരോ മൊഡ്യൂളും. പിന്നെ മൊഡ്യൂൾ 8 മലയാള നാടകത്തിലെ സമകാലിക പ്രവണതകൾ, പിന്നെ മലയാള സിനിമ കടന്നു വരുന്നു. സിനിമയോട് ബന്ധപ്പെട്ട് ധാരാളമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട് കേട്ടോ. സിനിമയോട് ബന്ധപ്പെട്ട ധാരാളമായ ചോദ്യങ്ങൾ ചോദിച്ചു കാണുന്നുണ്ട്. ചില അവാർഡ് കിട്ടിയിട്ടുള്ള സിനിമകൾ, ചില പ്രശസ്തരായിട്ടുള്ള മലയാളത്തിലെ സംവിധായകരോട് ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ സിനിമകൾ, അവാർഡ് ലഭിച്ചിട്ടുള്ള പല സിനിമകളുടെ പേരുകൾ കൊടുത്തിട്ട് ചേരുമ്പടി ചേർക്കുക, അതിൻ്റെ സംവിധായകർ, അങ്ങനെ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ, സിനിമാ ഗാനങ്ങൾ, മനസ്സിലായി, ഒരു വരി തന്നിട്ട് അതിലെ ഒരു വാക്കിൻ്റെ അർത്ഥം പോലും ചോദിക്കുന്ന ഒരു രീതി കണ്ടിട്ടുണ്ട്. മന്ദസ്മിതങ്ങൾ മാടി വിളിക്കും ഇന്ദുഗോപം നീ എന്ന് തന്നിട്ട് ഇന്ദുഗോപം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് വരെ ചോദ്യം ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. മഴവില്ലെന്നും നക്ഷത്രമെന്നും പൂക്കളെന്നും മിന്നാമിനുങ്ങെന്നും ഒക്കെ ചോയ്സിൽ പല അർത്ഥങ്ങളും സൂചിപ്പിക്കുകയാണ്. ഇന്ദുഗോപം മിന്നാമിനുങ്ങ് എന്ന് അറിവുള്ള ആളുകൾക്ക് മാത്രമേ കൃത്യമായിട്ട് ആലോചനയില്ലാതെ അതപ്പോൾ തന്നെ എഴുതാൻ സാധിക്കുകയുള്ളൂ. അപ്പം വളരെ നിസാരമായ ഒരു ഗാന ശകലത്തെ ആധാരമാക്കി പോലും ചോദ്യം ചോദിക്കുന്ന ഒരു പ്രവണത കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പം സിനിമ ചരിത്രം, സാഹിത്യവും സിനിമയും തിരക്കഥയും ഒക്കെ ഇവിടെ കടന്നു വരുന്നുണ്ട്. പിന്നെ ടെലിവിഷൻ പരമ്പരകളും ഷോർട്ട് ഫിലിമും ഡോക്യുമെൻ്ററികളും തിരക്കഥകളും, ഇപ്പോൾ മലയാളത്തിലെ ശ്രദ്ധേയങ്ങളായിട്ടുള്ള ഈ രംഗത്തെ ചില സംഭാവനകൾ, ചില അവാർഡും പുരസ്കാരങ്ങളും ഒക്കെ നേടിയിട്ടുള്ള ചില ഡോക്യുമെൻ്ററികൾ, ടെലിഫിലിമുകൾ, ഇതൊക്കെ നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിച്ച് തയ്യാറെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. തുടർന്ന് നമ്മൾ കാണുന്നത് യൂണിറ്റ് 4 സംസ്കാര പഠനം എന്നുള്ളതാണ്. ഈ സംസ്കാര പഠനം, അതിൽ കേരള സംസ്കാരത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ പോലെ അതിൻ്റെ തിയറിയുണ്ട്, അതിൻ്റെ തിയറിയും നമ്മൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ്. 1 മൊഡ്യൂളിൽ സംസ്കാരത്തെ സംബന്ധിക്കുന്ന ചില തിയറി, പരികൽപ്പന, നിർവചനം, സംസ്കാര പഠനം ശ്രദ്ധിക്കണം, കൾച്ചറൽ സ്റ്റഡീസ്. പുതിയ കാലഘട്ടത്തിൽ രംഗപ്രവേശം ചെയ്ത, സ്വാധീനം ഉറപ്പിച്ച ഒരു വിജ്ഞാന മേഖലയാണ് കൾച്ചറൽ സ്റ്റഡീസ്. ആ കൾച്ചറൽ സ്റ്റഡീസിനോട് ബന്ധപ്പെട്ടിട്ടുള്ള പരികൽപ്പനകൾ, ആ പരികൽപ്പനകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, സംസ്കാര പഠനത്തെ സംബന്ധിക്കുന്ന തിയറി, അതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കേട്ടോ. വിവിധ സംസ്കാര വിമർശകരുടേതാകുന്ന സാംസ്കാരിക വിമർശനത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകളും വിശകലനങ്ങളും, അതാണ് മൊഡ്യൂൾ 1 ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ സാംസ്കാരിക രാഷ്ട്രീയം, ഇതെല്ലാം പുതിയ കാലഘട്ടത്തോട് ബന്ധപ്പെട്ട വളരെ സമകാലികമായ വൈജ്ഞാനിക മേഖലകളായിട്ട് കൾച്ചറൽ സ്റ്റഡീസിൻ്റെ രംഗത്ത്
ചുവടുറപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ളത് എന്ന് കാണുവാൻ സാധിക്കും. മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അങ്ങനെ തന്നെയാണ്. പക്ഷേ മൊഡ്യൂൾ 4 മുതലാണ്, പണ്ടുകാലം മുതലേ നമ്മൾ കൾച്ചറൽ സ്റ്റഡീസ് അല്ലെങ്കിൽ കേരള സംസ്കാര പഠനം എന്നുള്ള നമ്മുടെ ഒരു വിഷയാധിഷ്ഠിത മേഖല ഈ ഒരു യൂണിറ്റിൽ കടന്നു വരുന്നുള്ളൂ. മൊഡ്യൂൾ 4 മുതൽ കേരള സംസ്കാരം, ബാക്കി കാര്യങ്ങൾ മുഴുവൻ കേരള സംസ്കാരത്തോടെ ബന്ധപ്പെട്ടുള്ള, അതായത് മൊഡ്യൂൾ 10 നമ്മൾ കാണുന്ന കേരളപ്പിറവിക്ക് ശേഷമുള്ള സാംസ്കാരിക സ്ഥാപനങ്ങളും പ്രസ്ഥാനങ്ങളും സാംസ്കാരിക മുന്നേറ്റത്തിൽ വഹിച്ച പങ്ക് വരെ തുടർന്ന് ഈ മൊഡ്യൂൾ 4 മുതൽക്ക് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. യൂണിറ്റ് 5 വരുമ്പം ഇവിടെ സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാള വിമർശനവുമാണ്. സാഹിത്യ സിദ്ധാന്തങ്ങളും മലയാള വിമർശനവും ഇവിടെ 3 കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഞാൻ വിശദീകരിക്കുന്നില്ല 3 കാര്യങ്ങളും. 1, ഈസ്റ്റേൺ ക്രിറ്റിസിസം, പൗരസ്ത്യ സാഹിത്യ മീമാംസ നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. 2, വെസ്റ്റേൺ ക്രിറ്റിസിസം, പാശ്ചാത്യ സാഹിത്യ മീമാംസ. 3, മലയാളം ക്രിറ്റിസിസം, മലയാള സാഹിത്യ വിമർശനം. ഈ 3 കാര്യങ്ങളാണ് 10 മൊഡ്യൂളിലായിട്ട് ഇവിടെ 5 യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 6 യൂണിറ്റ്, അവസാനത്തെ യൂണിറ്റ്, അവിടെ 3 മേഖലകൾ കടന്നു വരുന്നു. ഭാഷാശാസ്ത്രം, ഭാഷാ ചരിത്രം, വ്യാകരണം. അതിൽ 5 മൊഡ്യൂളുകൾ, 10 മൊഡ്യൂളുകളിൽ 5 മൊഡ്യൂളുകൾ ഭാഷാശാസ്ത്രത്തോട് ബന്ധപ്പെട്ടിട്ടുള്ളവയാണ്. 6 മൊഡ്യൂളിലാണ് ഭാഷാ ചരിത്രം നമ്മൾ കാണുന്നത്. ഒരു മൊഡ്യൂൾ മാത്രമേ ഭാഷാ ചരിത്രത്തിനായിട്ട് നീക്കി വെച്ചിട്ടുള്ളൂ. പിന്നെ 7, 8, 9, 10 4 മൊഡ്യൂളുകളിലായി വ്യാകരണ പഠനം ഉൾപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ ഭാഷാശാസ്ത്രം, ഭാഷാചരിത്രം, വ്യാകരണം എന്നിങ്ങനെ 3 പഠന മേഖലകളെ ഉൾക്കൊള്ളുന്ന ഒരു യൂണിറ്റാണ് അവസാനത്തെ യൂണിറ്റായിട്ടുള്ള 6 യൂണിറ്റ്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയ ഈ സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമുണ്ടല്ലോ. അതായത് ഒരിക്കൽ കൂടി ഞാൻ സൂചിപ്പിക്കുന്നു, അത് നമുക്ക് വേണ്ടുന്നത് വിഷയാധിഷ്ഠിതമായ സൂക്ഷ്മ പഠനത്തോടൊപ്പം സമഗ്രമായ പഠനവും കൂടിയാണ്. വിഷയത്തോട് ബന്ധപ്പെട്ട ഉപപഠന മേഖലകൾ കൂടി, ഉപവിഷയങ്ങൾ കൂടി ചോദ്യത്തിൽ കടന്നു വരുന്ന ഒരു രീതി കാണുന്നത് കൊണ്ട് ആ രീതിയിൽ കൂടി നമുക്ക് സജ്ജരാകുവാൻ കഴിയണം. കോമ്പറ്റേറ്റീവ് ക്രാക്കറ് ഈ രംഗത്ത് നിങ്ങൾക്ക് വേണ്ടുന്നതായിട്ടുള്ള പരിശീലനം നൽകുന്നതിന് വേണ്ടി എല്ലാ വിധത്തിലും സജ്ജരാണ്, സജ്ജമാണ്. ഞാൻ ഈ കോഴ്സിന്, ഈ ഒരു പരിശീലനത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ സ്ഥാപനത്തോടൊപ്പവും നിങ്ങളോടൊപ്പവും ഉണ്ടാവും. നമുക്ക് ഈ സെറ്റ് എക്സാമിനേഷന് വേണ്ടി വളരെ ഫലപ്രദമായ, വിജയപ്രദമായ രീതിയിലുള്ള ഒരു തയ്യാറെടുപ്പ് നമുക്ക് നടത്തുവാൻ സാധിക്കും.